ആത്മാവാം ദൈവമേ വരണേ. ആത്മാവാം ദൈവമേ എന്ന എളിയ ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പരിശുദ്ധാത്മാവിൻ്റെ ഏഴ് ദാനങ്ങളിൽ അഞ്ചാമത്തെ ദാനമായ അറിവ് എന്ന ദാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അറിവ് എന്ന പരിശുദ്ധാത്മാ ദാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ പുസ്തകങ്ങൾ വായിച്ച് നേടിയെടുക്കുന്ന അറിവോ, അതല്ലെങ്കിൽ വലിയ വലിയ വിജ്ഞാനികളുടെ പ്രഭാഷണങ്ങളോ പ്രഘോഷണങ്ങളോ കേട്ട് മനസ്സിലാക്കുന്ന അറിവുകളോ, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്ന അറിവുകളോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ അറിവ് എന്ന പരിശുദ്ധാത്മാ ദാനം കൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ എന്താണ് അറിവെന്ന ദാനത്തിൻ്റെ അർത്ഥം? മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവത്തെ, ദൈവിക സത്യങ്ങളെ, ആത്മീയ രഹസ്യങ്ങളെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാ ദാനമാണ് അറിവ് എന്ന ദാനം. മനുഷ്യൻ്റെ ജീവിതത്തിൽ സൃഷ്ടാവിൻ്റെ സ്ഥാനം എവിടെയാണ്, സൃഷ്ടിയുടെ സ്ഥാനം എവിടെയാണ്, ഇത് കൃത്യമായി മനസ്സിലാക്കാനും സൃഷ്ടാവിന് ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കാനും നമ്മളെ സഹായിക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ അറിവ് എന്ന ദാനം. 2014 മെയ് മാസം 24 തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു പൊതു കൂടിക്കാഴ്ചയിൽ പരിശുദ്ധാത്മാവിൻ്റെ അറിവ് എന്ന ദാനത്തെക്കുറിച്ച് ഇപ്രകാരം പ്രസ്താവിക്കുകയുണ്ടായി. അറിവ് എന്ന ദാനം നമ്മെ, നമ്മുടെ കാഴ്ചപ്പാടുകളെ പ്രകാശിപ്പിക്കുന്നു. അറിവ് എന്ന ദാനം സൃഷ്ടി മുഴുവനിലും ദൈവത്തെ കാണാൻ, ദൈവം ലോകത്തെ കാണുന്ന വിധത്തിൽ, മനുഷ്യരെ കാണുന്ന വിധത്തിൽ ലോകത്തെയും മനുഷ്യരെയും കാണാൻ, ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ കാണാൻ നമ്മളെ സഹായിക്കുന്ന ദാനമാണ് അറിവ് എന്ന പരിശുദ്ധാത്മാ ദാനം. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹ പദ്ധതിയുടെ വെളിച്ചത്തിൽ ലോകത്തുള്ള സകല കാര്യങ്ങളെയും മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന ദാനമാണ് അറിവ് എന്ന പരിശുദ്ധാത്മാ ദാനം. അഞ്ചാമതായി ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ, അദ്ദേഹം സൃഷ്ടവസ്തുക്കളെ മുഴുവൻ ധ്യാനിച്ച് സൃഷ്ടാവിനെ സ്തുതിച്ച വ്യക്തിയായിരുന്നു. ഇതിനദ്ദേഹത്തെ സഹായിച്ചത് അറിവ് എന്ന ദാനമാണ്. ആറാമതായി സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നത് അറിവ് എന്ന ദാനമാണ്. ഇത് ഫ്രാൻസിസ് മാർപ്പാപ്പ അറിവ് എന്ന ദാനത്തെക്കുറിച്ച് ഒരിക്കൽ പൊതു കൂടിക്കാഴ്ചയിൽ പങ്കുവച്ച ചിന്തകളാണ്. നമുക്ക് കൈകൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, മാമോദീസായുടെ നിമിഷത്തിൽ ഞങ്ങൾക്ക് നൽകിയ അറിവ് എന്ന ദാനത്തെ ഉജ്ജ്വലിപ്പിക്കണമേ. ദൈവത്തെയും ദൈവിക രഹസ്യങ്ങളെയും ആത്മീയ സത്യങ്ങളെയും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കി അതിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് സൃഷ്ടാവായ ദൈവത്തിന് എല്ലാറ്റിലും ഉപരിയായി സ്ഥാനം നൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആത്മാവാം ദൈവമേ വരണേ.